ഏതോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സംശയം. പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ സത്തനായുള്ളൂ ഗൃഹസ്ഥൻ മഹാമദേ. ലോകത്രയ മഹാദേഹത്തിനോ ഭവാൻ ഏകനായുള്ളൂ ഗൃഹസ്ഥനാകുന്നതും. നാരായണൻ നീരമാദേവി ജാനകി മാനാവി മാദേവി ജാനകി സാരസ സംഭവനായതും നീതവ ഭാരതീ ദേവിയാകുന്നതും ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശിവകിരണൻ നിരോഹിണീ ജാനകി. ആദിദേയാദിപൻ നിശജീ ജാനകി ജാതവേദസ്വമി സ്വാഹാമഹീസുത. ഹർക്കജൻ നീദണ്ഡനീതിയും ജാനകി രക്ഷോവരൻ ഭവാൻ താമസീ ജാനകി. പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി ശക്കഭൃതം നീ സതാഗതി ജാനകി. രാജരാജൻ ഭവാൻ സമ്പൽക്കരീ സീത രാജരാജൻ നീവ സുന്ദര ജാനകി. രാജപ്രവര കുമാരൂപതി രാജീവലോചന രാമാദയാമിതേ. രാജപ്രവര കുമാരൂപതേ രാജീവലോചന രാമാദയാമിതേ. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി രുദ്രമം നീലതാരൂപിണി ജാനകി. വിസ്തരിച്ചെങ്കിൽ നേരെ പറഞ്ഞിടുന്നു സത്യപരാക്രമ പുല്ലിംഗവാചകം വേദാന്ത വേദേ സർവഭൂമേവന്നിംഗവാചകം വേദാന്ത വേദേ തർവഭൂമേവതി ചേതോ വിമോഹന ത്രിലിംഗവാചകം യാതൊന്നൊക്കവേ ജാനകീദേവിയം. നിങ്ങളിരുവരു മിനിയെ മറ്റൊന്നു നിങ്ങളെ കണ്ടില്ല കേൾപ്പാനുമില്ല. അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞേറി അങ്ങനെ സേവിച്ചു കൊൽപൂജ കൽപ്പതേ. മഴയാമുടി മറഞ്ഞിരിക്കുന്നോരും നീയല്ലോ ന്യൂനമാം ജാത്യമായതും. നീയതിൻ്റെ നിന്നുള്ള മാതൃത്വ ഉണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിൻ്റെ നീപതേ പുനരുണ്ടായി ചമഞ്ഞതും. എന്നഹങ്കാര ബുദ്ധി പഞ്ചപ്രാണ ഇന്ദ്രിയ ജാല സംയുക്തമായൊന്നല്ലോ. ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ടോന്മാർമതും. ചൊല്ലാവതല്ലാതെ അനാദി വിദ്യാർത്ഥിയെന്നൊല്ലുന്ന കാരണോ ഭാഗ്യം ചില ദൂരവും സൂക്ഷ്മവും കാരണമെന്നതും. മൂലമാം ചിത്തത്തിനുള്ളോരുപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായത് അന്യോനാം പരൻ പതിയുക്തോ. സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിക്തനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവ് രാജീവലോചനാകുന്നുമേയല്ലോ. നിന്റെ നിന്നുണ്ടായി വരുന്നിരോ ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും. നിങ്ങളത്രേ ലയിക്കുന്നതുമൊക്കവേ നിങ്ങളിയാകുന്നതൊക്കെയാക്കും. കാരണമെല്ലാത്തിനും ഭവാൻ നിർണയം നാരായണാനരകാരേതരാധിപ. ജീവനും രഞ്ജുവിങ്കൽ സമർപ്പണമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ ശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായും കമാൽ ഭക്തിയും തൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ സ്വർബോധവും മന കമ്പീലുടിച്ചിടും. ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലരോ സംശയം. തൽഭക്തി ഭൃത്യഭൃത്യന്മാരിലേകേന അത്മജ്ഞാനമെന്നയും കരുതേണ. മായാലന്യമോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കണ. തന്നാഭി പങ്കജത്തിങ്കലിന്മേകത മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത. നിന്നുടേ പൗത്രനായി ഭക്തൻ
ചെന്നി വണ്ണം പറഞ്ഞിരുന്നാരകൻ ആനന്ദ പട്ടപ്പരിപ്രോത്രനേതനായ നിരാദരൻ ചൊല്ലിനാൻ. ഇപ്പോൾ ഇവിടേക്ക് ഞാൻ വന്ന കാരണം പുഷ്പസംഭവൻ തന്റെ നിയോഗത്താൽ രാണനെ കൊന്നു രോഗങ്ങൾ പാലിപ്പാൻ ദേവകളുടെ ചെയ്തതോ കാരണം. മത്തനായി വന്നു ജനിച്ചു ദശരഥ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജനായോ രൂപവാനേ ദശരഥൻ രാജരക്ഷാർത്ഥം അഭിഷേകമിക്കാലം ചെയ്യുമാറെന്നോരുണ്ടെത്തിരിക്കുന്നു. നീയും അതിന് അനുകൂലനായി വന്നിടും. പിന്നെ ദശമുഖ്യനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ കെട്ടിച്ചു കൊള്ളുകൻ എന്നോടു സത്വരം ചെന്നോ പറയുന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മനസ്സേ മധ്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചെന്നതോ കേട്ടതേ ഉത്തരമായരുൾ ചെയ്തു രാഘവൻ. സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്താവിഷാദമുണ്ടായക മൂലം കല വിളമ്പ എന്തിനേന്നവരുന്നതും പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. കാലത്ത് കർമ്മ പലോകക്ഷയം വരും നിലത്തൊഴിഞ്ഞു മറ്റാവതിൽ നടക്കുമേ. കാരണം മാത്രം പുരുഷപ്രയാസമെന്നാരോ മറിയാ നിരീക്കയും ഇല്ലല്ലോ. നാളെ വനത്തിൽ പോകുന്നതെന്തു പാദങ്ങൾ കണ്ടാണ്. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനി വേഷം എന്നാൽ നിജാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. ഇതേ കാരണ ഭൂതയാക്കിക്കൊണ്ട് ആയുധാനാശം വരുത്തുവാൻ സത്യമിതന്നു ചെയ്തു രഘുപതി. ചിത്തപ്രമോദേന നാരദേന നേരം രാഘവൻ തന്നെയും പ്രദക്ഷിണവും ചെയ്ത് ദേഹേന ചന്ദ നമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈകൊണ്ട് ദേവലോകം ഗമിച്ചിടിനാ നാദരാൾ രാഘവ കേൾക്കണമെങ്കിലോ ദോഷമകരുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. ശ്രീരാമാഭിഷേകം എങ്കിലോ രാജാ ദശരഥനേകാനന്ദംക്കുമ്പോൾ പങ്കജ സംഭവ പുത്രൻ വസിഷ്ഠനാം തൻകുലാചാര്യനെ വഹിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കും. ഓരോ മണ്ഡലം കണ്ടവർക്കുണ്ടവർ ായി വന്നിരു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജട്ടനാം രാമകുമാരനെ വൃത്തി പരിപാലനാക്കാം അഭിഷേകം എത്രയും വയ്യാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിലേ കുൽപ്പോയിലതോർത്തു നിയോഗിക്കുകയും വേണം. ഇപ്രജകൾക്ക് അനുരാഗവും എങ്കിലും ഉണ്ടെപ്പോഴും ഏറ്റവും അതോർത്തു കണ്ടീടയോ. മാതുലനെ കാൺമതിൽ നേരെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്ത മധുക്കാദിനം തന്നെ പുണ്യമതീവപുക്ഷം നല്ല നക്ഷത്രം എന്നാളവർ വരുവാൻ പാർക്കയില്ലേ. ഒന്ന് കൊണ്ടു മതം നന്നയും മനസ്സേ എന്നാൽ അതിന് വേണ്ടുന്ന സംഭാരങ്ങളിൽ തുടങ്ങേ ഭഗ സംഭരിച്ചിടണം. രാമനോടും നിന്തിരു അടി വൈകാതെ സമോദമിപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പന്തികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടും അത്യുന്നതം
ഘോരമായുള്ള എഴുപാദവും പൂരിക്കതിക്കുക ഒക്കെ മുഴങ്ങവേ മനോഹരനായ ദശരഥനാഥരാൽ പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു. എല്ലാം വസിട്ട അരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ട് ഒരുക്കി കൊടുക്കത്. നാളെ വേണം അഭിഷേകം സമയായി നന്ദിദേവനായ സുമിത്രനു അന്നേരം വന്ദിച്ചു ചെന്നാൻ വസിഷ്ഠനോടാകാൻ എന്തോന്നു വേണ്ടെന്നതെന്നരുൾ ചെയ്താലും അന്തരമേ സംഭരിച്ചിടുവൻ ചിത്തേ നിരൂപിച്ചു കണ്ടോ സുമന്ത്രോ ഇത്തം വസിട്ട മുനിയോ മരുൾ ചെയ്തു. കേൾക്കാം നാളെ പുലർക്കാലെ ചമയിച്ചു ചെക്കണ്ണിമാരായ കണ്ണിലേമാരെല്ലാം മധ്യകക്ഷേ പതിനാറു പേർ നിൽക്കണം. മക്കൾക്ക് ജനങ്ങളെ പൊന്നണിയിരിക്കണം. ഐരാവത് കുലജാതനാം നൽകൊമ്പന്മാരാൾ വരേണ അലങ്കരിച്ചങ്കനെ ദിവ്യനാനാർത്ഥ വാരിപൂർണങ്ങളായി ദിവ്യരത്നങ്ങളും ഊർത്തി വിചിത്രമായി സ്വർണ്ണ കലശ സഹസ്രം മലയജ വർണ്ണങ്ങൾ കൊണ്ട് വായിട്ടി വച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മുന്നിയ ചത്രം സുവർണാദണ്ഡം മണിശോഭിതം മുക്താമാണിമാല്യ രാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും സർക്കൃതന്മാരാം മുനിജനം വന്നിഹ നിൽക്ക കുശ പാണികളായി സഭാന്തി നർത്തകീമാരോടുവാരവധൂജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം. ഉർവീശാരാങ്കണി നിന്നു മനോഹരം അത്യശ്ച ഭക്തിരഥാദി മഹാബലം വസ്ത്രാദിയാർ അലങ്കാരമോടും വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഗോപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി സുമന്ത്രരേയം നിയോഗിച്ചത് സത്വരം ചെരി കഹരി വസിഷ്ഠനും ദാശരഥി ഗൃഹമെത്രയും ബാസുര മാശു സന്തോഷേണ സമ്പ്രാപ്യ സാധനം. നിന്നതോ നേരമറിഞ്ഞൂ രഘുവരൻ ചെന്നുടൻ കണ്ട് നമസ്കാരവും ചെയ്താൻ രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടും അതീപത്യാരുഭൂത്തവൻ രാമചന്ദ്രവാക്യം കേട്ട് നന്നായി ചിരിച്ചു വസിഷ്ഠനും അരുളി ചെയ്തു. അന്നു അന്നത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ടു ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ ഉൽപാദ പങ്കജ തീർത്ഥം ധരിക്കയ ദർപ്പക വൈരിയും ധന്യനായിട്ടിനൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിരുന്നു മർപ്പിതാവായ നിരീജനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾ കൂപദേശാർത്ഥ അത്ഭുത വിക്രമാ നന്നായി അറിഞ്ഞിരിക്കുന്നതു നിന്നയാവനാകുന്നതും ഇന്നതും എന്നടോ സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതന്നാജഗന്മയേശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണി ഇക്കാലമത്ര ജനിച്ചു നിശ്ചയം. ദേവകാര്യാർത്ഥ സ്ഥിത്യാർത്ഥം കരുണയാൽ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിനോ മുക്തി സിദ്ധിപ്പാനും അവതരിച്ചിരിയാ ശ്രീപദേ. ദേവകാര്യാർത്ഥം അതീവ മുഖ്യം പുനരേവം വിളിച്ചത്തിടാനിതോ ഞാനിതാം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാ മായാ മനുഷ്യനായി ശ്രീനിധേ. ശിക്ഷനല്ലോ ഭവാൻ ആചാര്യനേഷന ശിക്ഷിക്ക വേണം ജഗതിദാർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ ഓർത്തിൽ പിതൃണാ പിതാമഹനം ഭവാൻ
സർവദേശാന്തഗോചരനായൻ അന്തര്യാമിയായി സർവജഗത്യന്ത്ര വാഹകനായ നീ ശുദ്ധതത്വാത്മകമായോരു വിഗ്രഹം ധൃത്വാദിചാദീന സംഭവനായുടൻ മർത്തവേഷേണ ദശരഥപുത്രനായി പ്രത്യേകലേ യോഗമായ ആചാധനം എന്നതോ മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോടു ദാതാവുടാനരുളു ചെയ്തയാൽ മുന്നേ പുരോഹിതനായിരുന്നു മുതാ ഞാനും ഭഗവാനോട് സംബന്ധകാംക്ഷയ നൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ച് നിജമായുള്ളതു ചെറുതായൊടുക്കത്ത് നന്നായി പരിഹൃതം കിഴയുന്നല്ലോ ഇന്നോ സഫലമായി വന്നോ മനോരഥം ഒന്നപേക്ഷിക്കുന്നതുണ്ടോ ഞാനിനിയും യോഗേശതേ മഹാമായാ ഭഗവതി യോഗേകമൂർത്തിനെ മോഹിപ്പിക്കായതമാം ആചാര നിഷ്കൃതി കാമൻ ഭവാനെങ്കിൽ ആശയം മായ മോഹിപ്പിക്കായതമേ തൽപ്രസംഗം സർവമുക്തി നിപ്പോളതി അപ്രവ്യക്തവും മയാമകൃതച്ചൻ രാജാദശരഥൻ ചൊന്നതൂ കാരണം രാജീവൻ എത്ര വന്നേ ഇവിടേക്ക് ഞാൻ ഉണ്ടഭിഷേകം അടുത്ത നാളെന്നതും കണ്ടു ചൊല്ലുവാനായി ഉടറി വന്നേനഹം വൈദേഹിയോടും ഉപവാസവും ചെയ്ത് മെതിനി തന്നെ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടെ ഇരിക്കാനോരോരോ കർമ്മങ്ങൾ ചെന്നോർക്കവൻ വൈകാതെ വന്നീരുഷത്തിനു നീ എന്നരുൾ ചെയ്ത് ശ്രീരാമനും ലക്ഷ്മണനും തന്നോട് നന്നേ ചിരിച്ചരുൾ ചെയ്തോ രഹസ്യമായി താതനേക്കഭിഷേകമയായി മോദേന ചെയ്യൂ മടുത്ത നാൾ നിർണയം തത്ര നിമിത്ര മാത്രം ഞാൻ അതിനൊരു കർത്താവും നീ അജഭക്തവും നീ അത്രേ വത്സ നമത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിന് കൂപ്പിട്ടുകൊണ്ടാലും മത്സമാനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ല ഇതെന്നു അമോറാലും ഇത്തരമോരോ അരുളി ചെയ്തിരിക്കുമ്പോൾ പൃഥ്വിയുടെ ദേഹം പ്രവിശ്യാവശിഷ്ടനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിട്ടമോനാലറിയിച്ചു സമസ്തവും രാജീവ സംഭവൻ നന്ദനൻ തന്നോട് രാജാ ദശരഥൻ ആനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിദ്യാനേന ചെന്നതോ കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്ന് കൗതുകമോടറിയിച്ചാനൊരു കുമാൻ സമൂലം കണ്ടതു കേട്ട നേരത്ത് നിർമ്മലമായൊരു മാറ്റവും കൗസല്യയും കൗതുകമോട് പൂജിച്ചിരു ലക്ഷ്മിയെ മഹാദേവി നീയേ തുണയെന്ന് ചേതസീഭക്യ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തകാരാമ ശ്രീരാമ മമ ഹൃദി രമകാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഹാനമോസ്തുതി നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ പൂർവം രാമതപോവനാദിഗമനം അത്വാമൃതം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ഗംഗാപുരീദഹനം പശ്ചാത് രാവണകുംഭകർണനിധനം ഏദ്യതി രാമായണം ആവാഹനം ന ജാനാമി ന ജാനാമി ദോർച്ചനം പൂജാം നശ്ചൈവ ജാനാമി ശംഗംഗാം ശ്രീ പരമേശ്വര ആപദാപമഹർത്താരാം ദാതാരാം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം.
മനോജം മാർഗതുല്യവേഗം ഇതേന്ദ്രിയം ബുദ്ധിമതാമ്പരിഷ്ടം വാദാത്മജം വാനവേദമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രവർത്തിയേ. ഓം മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ശ്രീചര യത്പൂജിതം മയാദേവ പരിപൂർണ തടസ്സം. ഓം സഹനാഭവതു സഹനോ ഭുനക്തു നരവീര്യംകരാവഹൈ തേജസ്വിനാധിപതയസ്തു മാ വിദിഷാവഹൈ. അസതോ മാ സത്കമയ സമതോ മാ ജ്യോതിർഗമയ മൃത്യോ മാ മൃഗംഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി അന്തരീക്ഷം ശാന്തി പ്രത്യ ശാന്തിരാവശാന്തി ഔഷധയ ശാന്തി വനസ്പതയാം ശാന്തി വിശ്വദേവം ശാന്തി ബ്രഹ്മശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശം നോ മിത്ര ശം ബ്രഹ്മ ശം നോ ഭൂത്തരിമാ ശം നന്ദ്രോ ബൃഹസ്പതി ശം നോ വിഷ്ണുരുക്രമ നമോ ബ്രഹ്മണേ നമസ്തേ വായോ. ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസ്തി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിക്യാമി ഋതം വദിക്യാമി സത്യം വദിക്യാമി തന്മാവവതു സദ്വക്താരം വവതു അവതു മാം അവതുവക്താരം. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ന ജാനാമി പൂജാ ന ജാനാമി വിദ്യാ ന ജാനാമി മന്ത്രം ന ജാനാമി തന്ത്രം സർവപാപഹരോ ദേവ ക്ഷമക്ഷ ശ്രീ മഹാദേവ ഹര ഹര മഹാദേവ. രാമായണം നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഏതൊക്കെ തരത്തിൽ അതിനെ സ്വാധീനിക്കുന്നു എന്നതിനെ പറ്റിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നത്തെ ചർച്ച രാമായണം പ്രതീകാത്മകമായ ഒരു ഗ്രന്ഥമാണോ ഒരു പുരാണ കഥ മാത്രമല്ലേ എന്നൊരു ചോദ്യം സാധാരണക്കാരിലൊക്കെ ഉണ്ടാവും. സത്യത്തിൽ രാമായണം പ്രതീകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി വായിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു ഗ്രന്ഥമാണ്. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും ഓരോ പ്രതീകങ്ങളാണ്. അതിൻ്റെ രഹസ്യം മനസ്സിലാക്കിയാലേ രാമായണം മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ സാധിക്കും. ആത്മീയതയിലൂടെ ബ്രഹ്മജ്ഞാനത്തിലെത്താൻ ആഗ്രഹമുള്ള ഏതൊരുവനും ഏതൊരു ആൾക്കും ഏതൊരു സാധകനും സാധന ചെയ്യുന്ന ആൾക്കും ഒരു ഗുരു ഒരു വഴികാട്ടി ഒരു തുണ ഇതൊക്കെയാണ് രാമായണം. ഒരാൾ തൻ്റെ പാതയിൽ എങ്ങനെ അധപ്പതിക്കുന്നു എന്നും അങ്ങനെയുള്ള തകർച്ചയിൽ നിന്ന് എങ്ങനെയൊക്കെ കരകയറാമെന്നും രാമായണം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സാധന എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യമാണ്. ഏതൊരു ലക്ഷ്യത്തിനും ഒരു പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അയാളുടെ സാധന പഠനം മുന്നേറുക എന്നാണ്. അതുപോലെ ആധ്യാത്മികത ആഗ്രഹിക്കുന്ന ആളുടെ സാധന എന്ന് പറയുന്നത് ആധ്യാത്മിക തലത്തിലേക്ക് ഉയരുക എന്നുള്ളതാണ്. ഇതിൽ രണ്ടിലും ഏതൊരു തരത്തിലും രാമായണത്തിന് പ്രസക്തിയുണ്ട്. സാധകന്റെ മുന്നിൽ വരുന്ന തടസ്സങ്ങൾ എന്തെല്ലാമാണ് അതിനെ എങ്ങനെയെല്ലാം തരണം ചെയ്യാമെന്ന് വേണ്ട സാധനാശാസ്ത്രത്തിൻ്റെ അവശ്യമായിട്ട് വേണ്ട എല്ലാം തന്നെ രാമായണത്തിൽ പറയുന്നുണ്ട്. ഭാരതീയ ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെ സമ്പൂർണ്ണ വഴികാട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് രാമായണത്തിൽ വിശേഷിപ്പിക്കാം. പ്രായോഗിക സാധനാ ജീവിതത്തിന് ഇത്രയധികം സഹായിച്ച മറ്റൊരു ഗ്രന്ഥം ഇല്ല ഈ ഭൂമിയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം. ശ്രീരാമൻ സീത ദശരഥൻ ദശരഥ പത്നിമാര് ഹനുമാൻ ശ്രീരാമ സഹോദരന്മാര് രാവണന്റെ മക്കള് കുംഭകർണൻ എന്ന് വേണ്ട ചിറകെട്ടാൻ സഹായിച്ച അണ്ണാര കണ്ണൻ വരെ നമുക്ക് തരുന്ന ഓരോ പ്രതീകങ്ങളാണ്. ആ പ്രതീകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി രാമായണ പാരായണം ചെയ്യുന്ന ഒരാൾക്ക് രാമായണം സാധനാ സാന്നിധ്യമാണ്. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഒരു സാധകൻ്റെ നിത്യജീവിതത്തിൽ രാമായണം എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ്. നമുക്കറിയാം രത്നാകരൻ എന്ന കാട്ടാളൻ
വാത്മീകി എന്ന ആധ്യാത്മിക സാഗരമായി മാറിയത് എങ്ങനെ? ഇതിനുള്ള ഉത്തരമാണ് രാമായണം. എല്ലാ വിഷമങ്ങളും അതിൻ്റെ നിവാരണങ്ങളും കഥകളിലൂടെയും പ്രതീകങ്ങളിലൂടെയും വാത്മീകി നമുക്ക് തുറന്നു കാണിച്ചു തരുന്നു. സത്യത്തിലെ വാത്മീകി തൻ്റെ ആത്മകഥയിലൂടെ തന്നെ പിന്തുടരുന്നവർക്ക് വഴി കാട്ടുകയാണ് രാമായണത്തിലൂടെ. സനാതനധർമ്മത്തിൻ്റെ സമ്പൂർണ്ണ വഴികാട്ടിയും പ്രായോഗിക ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ, അർത്ഥവും പ്രതീകങ്ങളും അറിഞ്ഞ് രാമായണം വായിച്ച ഒരു സാധകന് ഉത്തരം ഒന്നേ ഉള്ളൂ, അത് രാമായണം തന്നെയാണ്. വാത്മീകി രാമായണമാണ് ആദ്യത്തെ രാമായണം, ആദി രാമായണം എന്ന് പറയുന്നത്. വാത്മീകം എന്നതിനർത്ഥം ചിതൽപുറ്റ് എന്നാണ്. വെറും ലൗകീകി ആയിരുന്ന രത്നാകരൻ, അതായത് സാധാരണ ജീവിതം ചെയ്യുന്ന രത്നാകരൻ, ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന റായ്പൂരിലെ ബംഗി എന്ന ദലിത കുടുംബത്തിൽ ജനിച്ചു എന്നാണ് ചരിത്ര ഗവേഷകന്മാരൊക്കെ ഇപ്പം വിലയിരുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കുലത്തൊഴിൽ, അദ്ദേഹം ചെയ്തിരുന്ന തൊഴിലെന്താ? പിടിച്ചുപറി, കൊള്ള എന്നിവയൊക്കെ ചെയ്തുകൊണ്ട് കുടുംബം പുലർത്തിയിരുന്നു. അപ്പോൾ ഈ പിടിച്ചുപറിക്കാരനും കൊലപാതകയുമായിരുന്ന രത്നാകരൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വഴിമധ്യേ, കാനനമധ്യേ പോകുന്ന ഒരു കൂട്ടം മുനിമാരെ തടഞ്ഞു നിർത്തി, കഥയെല്ലാം അറിയെങ്കിലും ഒന്ന് പറയാണ്, തടഞ്ഞു നിർത്തി, നിൽക്കുമോ, നിങ്ങളുടെ എല്ലാം കയ്യിലുള്ളതെല്ലാം എനിക്ക് തരുമോ, ഇത് എനിക്ക് അവകാശപ്പെട്ടാൽ തടഞ്ഞു നിർത്തും, ഇല്ല ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ അപ്പം കൊല ചെയ്യുക ചെയ്യാം. അപ്പോൾ ഈ മുനിമാരെ തടഞ്ഞു നിർത്തിയപ്പോൾ മുനിമാർ ചെയ്തു, ഞങ്ങളെല്ലാം തരാം, പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്കൊരു സംശയമുണ്ട്, അതിന് ഉത്തരം തരാൻ പറ്റുമോ ചോദിച്ചു. എന്താണ്? നിങ്ങളിപ്പോൾ ചെയ്യുന്ന പാപം എന്നറിയാലോ, ആ പാപമൊക്കെ തന്നെയാണ്, പക്ഷെ എനിക്ക് ജീവിക്കാൻ വഴിയില്ല, ഞാൻ അതേ ചെയ്യുള്ളൂ. ഇത് നല്ലൊരു വഴിയാണ്, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനും പെട്ടെന്ന് ആർജിക്കാനും പറ്റിയ ഇതിലും നല്ലൊരു മാർഗം ഭൂലോകത്ത് എവിടെയില്ല, പിടിച്ചു പറയും കൊണ്ടേ. അതുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബം പുലർത്തുന്നു, എൻ്റെ കുടുംബം അതുകൊണ്ട് സന്തോഷമാണ്. ഓഹോ, എത്ര മക്കളായി, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, കുട്ടികളൊക്കെ ആ അത്യാവശ്യം അവസാനിക്കാറായി. ഓക്കെ, എന്നാൽ ശരി, പോയിക്കോളൂ, പോയിട്ട് ഭാര്യയോടും മക്കളോടൊക്കെ ചോദിച്ചിട്ട് വരൂ, നിങ്ങൾ ഈ ചെയ്യുന്ന പാപത്തിൻ്റെ ഭാഗം ഭാര്യയും മക്കളും എടുക്കുമോ എന്നത്, പിന്നെന്താ ഉറപ്പായിട്ട് എടുക്കും, ഞാനല്ലേ അധ്വാനിച്ചുകൊണ്ടോ, അവരെടുക്കും. അപ്പോൾ എന്നാൽ ചോദിച്ചിട്ട് വരും, ഞങ്ങൾ എങ്ങോട്ടും പോയില്ല. ഓ, മുനിമാരാണ്, പോകുന്നില്ല, അവർ പറഞ്ഞ വാക്ക് മാറ്റിക്കണവരാ. അവരവിടെ നിർത്തിയിട്ട് രത്നാകരൻ നേരെ വീട്ടിലേക്ക് ഓടി, ഭാര്യയെ കണ്ടു. അപ്പോൾ സാധാരണ ഭാഷയിൽ, ആ ഇന്ന് നല്ലൊരു കോളൊത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് സന്യാസിമാരെ എവിടുന്ന് പ്രയാണം ചെയ്തിട്ട് വരികയാണ്, അവരിൽ ഒരുപാട് ധനസമ്പത്തുകളും ധാന്യങ്ങളൊക്കെ ഭിക്ഷയാചിച്ചിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് കൊണ്ടുവരാം. പക്ഷെ അവരിന്നോട് ചോദ്യം ചോദിച്ചു. ഓ, എന്താണാവോ ചോദ്യം ചോദിച്ചത്? ഞാൻ ഇപ്പം ചെയ്യണത് പാപകർമ്മമാണ് അവർ പറഞ്ഞു. ആ പാപത്തിൻ്റെ ഭാഗം നിങ്ങളും ഏറ്റെടുക്കുമോ, എൻ്റെ ഭാര്യയും കുട്ടികളും? അതെന്ത് കാര്യങ്ങൾ പറയണേ? ഭാര്യയെയും മക്കളെയും നോക്കുക എന്നുള്ളത് ഭർത്താവിൻ്റെ കടമയാണ്. അതിനെ നിങ്ങൾ ഏത് വഴി തിരഞ്ഞെടുക്കുന്നു, അത് നിങ്ങളുടെ ജോലി. നിങ്ങൾ ചെയ്യുന്ന പാപം നിങ്ങൾ തന്നെ അനുഭവിക്കണം. ഞങ്ങളെ നോക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ധർമ്മമാണ്, അതാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത പാപം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം എന്ന് പറയും. ഓ, നീ ഇങ്ങനെ പറയുന്നത്, എൻ്റെ മക്കൾ എൻ്റെ കുട്ടികളാണ്, അവരൊരിക്കലും പറയില്ല. മക്കളോട് ചെന്ന് വയ്ക്കും, മക്കളെ നിങ്ങളിപ്പോൾ അത്യാവശ്യം പ്രായപൂർത്തിയും കാര്യങ്ങളാക്കി ബുദ്ധിയും ഇവരൊക്കെ കേട്ടിട്ടുണ്ട്, നിങ്ങളെ ഞാൻ വളർത്തിയതും ഇതുവരെ എത്തിച്ചതൊക്കെ എങ്ങനെ, പലരെയും കട്ടിട്ടും മുടിച്ചിട്ടും പല കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ടാണ്, അതിൽ നിന്ന് കിട്ടുന്ന ഈ പാപം നിങ്ങളും കൂടി അനുഭവിക്കും. അച്ഛ, ക്ഷമിക്കണം, ഈ പാപം ഞങ്ങളേറ്റെടുക്കില്ല. അച്ഛൻ ഞങ്ങളെ പുലർത്താനുള്ള അച്ഛൻ്റെ ധർമ്മ ചെയ്തത്, അത് അതിൽ ആ ധർമ്മത്തിൽ അച്ഛൻ ഏത് വഴി തിരഞ്ഞെടുത്തു എന്ന് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, ആ ചെയ്ത പാപങ്ങളൊക്കെ അച്ഛൻ തന്നെ അനുഭവിക്കണം. രത്നാകരൻ ഇത് കേട്ട് വിഷണ്ണനായി. താൻ എത്രമാത്രം തെറ്റായ ഒരു ജീവിത ശൈലിയാണ് നടത്തുന്നതെന്ന് അപ്പോഴാണ് രത്നാകരന് മനസ്സിലായത്. തെറ്റായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കിയാൽ തെറ്റൊന്നും ഇല്ലെന്നും, പണമില്ലെങ്കിൽ പിണമെന്നുള്ള മുദ്രാവാക്യം മുഴക്കി ജീവിത സമരജാഥ നടത്തുന്നവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ കുറ്റബോധത്തിൻ്റെ ചാട്ടവാറടി ഏൽക്കേണ്ടി വരും. മറ്റുള്ളവരെ ചതിച്ചും പറ്റിച്ചും ഉണ്ടാക്കിയ പണം, അതുകൊണ്ട് പഠിപ്പിച്ച് തങ്ങളൊക്കെ പഠിപ്പിച്ച് വലുതാക്കിയ മക്കൾ തന്നെ അച്ഛനെ എതിരെയും അമ്മയ്ക്കെതിരെയും തിരിയുന്നത് ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ തള്ളിപ്പറയുന്നത് നേരിട്ട് കേൾക്കേണ്ട ഗതി വരുമ്പോൾ ഏത് പ്രായോഗിക ബുദ്ധിമാൻ്റെയും മനം രത്നാകരനെ പോലെ കേഴും. വേണ്ടായിരുന്നു
നന്നായി ജീവിച്ചാൽ മതിയായിരുന്നു. നമ്മുടെ വള്ളനാടൻ ഭാഷ പറയുകയാണെങ്കിൽ ഇത് വേണ്ടായിരുന്നു, നന്നായി ജീവിച്ചാൽ മതിയായിരുന്നു, ഇത്രയൊക്കെ പാപം ഞാൻ ചെയ്തു കൂട്ടി, എന്നിട്ടും ഇതിൻ്റെ ഒരു ഗുണം എനിക്ക് ദോഷമല്ലാണ്ട് വഹിക്കുന്നില്ലല്ലോ. ഈ കുറ്റബോധത്താൽ വെത്തുനീറിയ രത്നാകരൻ അതിൽ നിന്നും കരകയറാനുള്ള മാർഗം തേടി ആ മുനിമാരുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുക, എന്നെ രക്ഷിക്കണം. ഇത്രയങ്ങ് ഞാൻ ആലോചിക്കുക, ഞാൻ എൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത മാർഗം എളുപ്പമാർഗമായിരുന്നു, പക്ഷേ ഇത്രയും അപകടം നിറഞ്ഞതാണെന്ന് ഞാനൊന്നും ഒരിക്കലും അറിഞ്ഞില്ല, ഇതും എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് മുനിമാരുടെ കാൽക്ക് വീഴുകയാണ്. ഈശ്വരാവതാരവും ശ്രേഷ്ഠനും ശ്രേഷ്ഠനുമായ ശ്രീരാമചന്ദ്രനെ ഭക്തിപൂർവ്വം ധ്യാനിക്കുക, രാമനാമം ജപിക്കുക എന്ന് മുനിമാർ ഉത്തരം നൽകി. രത്നാകരൻ രാമനാമം ഒരുവിട്ട കഠിനമായ തപസ് ആരംഭിച്ചു. ര എന്ന വാക്ക് ഇരുട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിനോടൊപ്പം മ എന്ന പദം ചേരുമ്പോൾ ഇരുട്ടിനെ അകറ്റു എന്ന് അർത്ഥമുണ്ടാകുന്നു. രാമ രാമ എന്ന് ജപിക്കുമ്പോൾ അജ്ഞാതമായ ഇരുട്ട് മാറി ജ്ഞാനമായ പ്രകാശം വരട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. രാമ എന്ന് ശരിക്കും ഉച്ചരിക്കാൻ രത്നാകരനായില്ല, അയാൾക്കറിയില്ല ആ കാര്യങ്ങളൊന്നും, ആ രീതിയിലൊന്നും അയാളുടെ സംസ്കാരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മുനിമാർ അതിനായിട്ടൊരു വഴി കണ്ടെത്തി, രണ്ട് മരങ്ങളുടെ ഇടയിൽ ഇരുത്തി, എന്നിട്ട് പറയാൻ പറഞ്ഞു, ആ മരം ഈ മരം പറഞ്ഞത് ആ മര ഈ മര എന്ന് ജപിക്കാൻ മുനിമാർ ഉപദേശിക്കുകയാണ്. അങ്ങനെ രത്നാകരൻ ജപിച്ചു, ആമരം ഈ മരം ആമരം ഈ മരം ആമരയും മരാമരയും മരാമരയും രാമരാമരാമരാമരാമരാമ. ഇതിൽ നിന്ന് ആദ്യത്തെ പ്രതീകം വാത്മീകിയുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണുകയാണ്, ഈശ്വരനും താനും രണ്ടാണെന്ന മിഥ്യാബോധത്തിൻ്റെ അവസാനം കുറിക്കുന്ന ഞാനും ഈശ്വരനും ഒന്നാണെന്ന സത്യത്തിൻ്റെ ഉദയത്തെയാണ് ഈ പ്രതീകങ്ങൾ കാണിക്കുന്നത്. ആമരം ഇമരം ആമരം ഇമരം എന്ന് പറഞ്ഞ് ലോപിച്ച് ലോപിച്ച് അവസാനം രാമ എന്ന് പറയുന്ന വാക്കിലേക്ക് എത്തുന്നത് തന്നെ ഈശ്വരനും ഞാനും ഒന്നാണെന്ന സത്യം എത്തിക്കുകയാണ്. തീവ്ര വൈരാഗ്യത്തോടുകൂടി ആ മന്ത്രം നിരന്തരം ജപിച്ചുകൊണ്ട് തപസ് ചെയ്യുമ്പോൾ ഉള്ളിലെ മനോമയ കോശത്തിലെ അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ കലവറ ഭണ്ഡാരം സ്വയം തുറക്കുക. ഇന്നത്തെ കമ്പ്യൂട്ടർ ഭാഷയിൽ പറയുകയാണെങ്കിൽ രാമ എന്ന പാസ്വേഡ് കൊണ്ട് സബ് കോൺഷ്യസ് എന്ന ഹാർഡ് ഡിസ്കിലെ അറിവ് എന്ന ഫയൽ തുറക്കുക. എന്താണ് രാമ എന്ന പാസ്വേഡ് കൊണ്ട് സബ് കോൺഷ്യസ് എന്ന ഹാർഡ് ഡിസ്കിലെ അറിവ് എന്ന ഫയൽ തുറക്കുക ചെയ്യുന്നത്? അതുകൊണ്ടാണ് മന്ത്രങ്ങളെല്ലാം തന്നെ മനസ്സിൻ്റെ പാസ്വേഡുകളാണ് എന്ന് പറയുന്നത്. മന്ത്രങ്ങളെല്ലാം തന്നെ മനസ്സിൻ്റെ പാസ്വേഡുകളാണ്. അവ ഉപയോഗിച്ച് മനസ്സിൻ്റെ തുറക്കാത്ത വാതിലുകൾ മഹർഷിമാർ തുറന്നതുകൊണ്ടാണ് അവർ സിദ്ധന്മാരായി മാറുന്നത്. ഇതാണ് മന്ത്രശാസ്ത്രത്തിൻ്റെ രഹസ്യം. തപസ് സൃഷ്ടിക്കുന്ന രത്നാകരൻ്റെ ചുറ്റും അല്ലെങ്കിൽ തപസ് അനുഷ്ഠിക്കുന്ന രത്നാകരൻ്റെ ചുറ്റും പൊതിഞ്ഞു നിന്ന വാത്മീകത്തെ പൊളിച്ച് ജ്ഞാനിയായി ആ വാത്മീകി ഒടുവിൽ പുറത്തു വന്നു. ആ വാത്മീകം അനുഷ്ഠാനങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും പ്രതീകമാണ്. ഇവിടെ വാത്മീകം എന്ന് പറയുന്ന ചതുർപുറ്റാണ്. ആ ചതുർപുറ്റ് എന്തിൻ്റെ പ്രതീകങ്ങളാണ്? അനുഷ്ഠാനങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പഴയതും പുതിയതുമായ ആചാരങ്ങളുടെയൊക്കെ പ്രതീകമാണ്. സമാജത്തിൻ്റെ ചട്ടക്കൂടുകളെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. സാധനയുടെ ആദ്യകാലങ്ങളിൽ ഈ ചിതൽപുറ്റ് സാധകന് ചുറ്റും തിങ്ങി നിന്ന് സംരക്ഷിക്കും. സാധനയുടെ ശൈശവകാലങ്ങൾ അത് അത്യന്താപേക്ഷിത ആവശ്യമാണ്. ഈ അനുഷ്ഠാനങ്ങളുടെയും ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയൊക്കെ ഈ ചട്ടക്കൂട് സാധകന് ആദ്യകാലങ്ങളിൽ ശൈശവകാലങ്ങളിൽ അത്യാവശ്യമാണ്. പിന്നീട് ആധ്യാത്മികതയുടെ സ്വർണ്ണ വെളിച്ചം ഉള്ളിൽ തെളിയുമ്പോൾ സാധകൻ ആ ചതുർപുറ്റ് പൊളിച്ച് പുറത്തു വരണം. അപ്പോഴേ അയാൾ ശരിയായ ഒരു വാത്മീകി ആണെന്ന് പറയാനാകും. വളർന്ന സമാജത്തിനും സമൂഹത്തിനും വാത്മീകം അവിടെ ഉണ്ടാകുന്ന വാത്മീകം, അതായത് ആ സൃഷ്ടിക്കുന്ന കവചം മതിൽക്കൂട്ടിനെ പൊളിച്ച് പുറത്ത് കടന്ന ആൾക്കാരാണ് വരാത്ത ഒരാളും ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രവാചകരിതൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിന് നമ്മൾ പറയുകയാണെങ്കിൽ വളർന്ന സമാജത്തിൻ്റെ സമൂഹത്തിൻ്റെ വാത്മീകം പൊളിച്ചു വരാത്ത ഒരു ദൈവപുത്രനും ഒരു അവതാരകനും അല്ലെങ്കിൽ ഒരു പ്രവാചകനും ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം.
അവതാരങ്ങളെല്ലാം തന്നെ, പ്രവാചകരെല്ലാം തന്നെ, ദൈവപുത്രന്മാരെല്ലാം തന്നെ സമൂഹത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ആചാരങ്ങളുടെയും കെട്ടിപ്പടുത്ത ആ മതിലുകളെ പൊളിച്ചുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. അത്തരത്തിലുള്ള ഒരു ഗുരുവിനെ ഇത്തരത്തിൽ ഒരു ഗ്രന്ഥം രചിക്കാൻ കഴിയൂ. വാത്മീകി അത്തരത്തിലുള്ള ഒരു ഗുരുവാണ്. അതുകൊണ്ട് വാത്മീകിക്ക് മാത്രമേ ഇത്തരത്തിലൊരു ഗ്രന്ഥം രചിക്കാനാകൂ. സാധനയിലൂടെ അധ്യാത്മികതയുടെ ഉത്തുംഗശ്രേണി, ഇന്നത്തെ എവറസ്റ്റ് എന്ന് പറയാം, സാധനയിലൂടെ അധ്യാത്മികതയുടെ എവറസ്റ്റ് കീഴടക്കിയ വാത്മീകിയോട് വരും തലമുറയിലൂടെ സാധകന്മാർക്ക് വഴികാട്ടിയായിട്ട് എന്നെന്നും നിലനിൽക്കുന്ന ഒരു മഹത് ഗ്രന്ഥം രചിക്കാനായിട്ട് ബ്രഹ്മാവ് ഉപദേശിക്കുകയാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനായി മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ ത്രേതായുഗത്തിൽ വരുമെന്നും അദ്ദേഹത്തിൻ്റെ ജീവ കഥ ഇന്നതായിരിക്കുമെന്നും ഒരു കഥാതന്തു കൊടുക്കണം. ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ കഥാതന്തു എന്ത് ചെയ്യും? സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്ക് കൊടുക്കുമ്പോൾ അയാൾ ആ സ്ക്രിപ്റ്റ് ദിവസം വലിയതാക്കി സിനിമ ചെയ്യുന്നത് പോലെ ഈ കഥാതന്തു കൊടുക്കുന്നത് ബ്രഹ്മാവാണ്. ഇനി വരുന്ന ഒരു ത്രേതായുഗത്തിൻ്റെ വരുന്ന ഭാഗങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ ശ്രീരാമൻ എന്നുള്ള അവതാരം വരുന്നു, അതിൽ സംഭവിക്കാൻ പോകുന്ന ഏകദേശ രൂപം ഒരു ഹിൻ്റ് കൊടുത്തു. ആർക്ക്? വാത്മീകിക്ക് കൊടുക്കണം. വാത്മീകി ആ കഥാതന്തു മനസ്സിലാക്കിയതോടൊപ്പം ബ്രഹ്മാവ് അദ്ദേഹത്തിന് കാവ്യ ശ്രേണിക്കുള്ള ശക്തി കൂടി നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ വാത്മീകി മഹർഷി രാമായണം രചിക്കുകയാണ്. ആ അതിവിശിഷ്ട ഗ്രന്ഥത്തിൻ്റെ പ്രതീകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മറ്റൊരു സത്യവും ബോധ്യമാവും. സത്യത്തിൽ രാമായണം ശ്രീരാമൻ്റെ കഥ മാത്രമല്ല, വാത്മീകി എന്ന സാധകൻ്റെ ആത്മകഥയോട് കൂടിയാണ്. വെറും കൊള്ളക്കാരനും കൊലപാതകിയുമായിരുന്ന രത്നാകരൻ ആർദ്രതയുടെയും അധ്യാത്മിക വിജ്ഞാനത്തിൻ്റെയും കവിത്വത്തിൻ്റെയും അവതാരമായ വാത്മീകി ആയി മാറിയ ആ വഴിയിലെ സംഭവങ്ങൾ ഓരോന്നായി കോർത്തിണക്കി സൃഷ്ടിച്ച അതുല്യവും അതിസാധാരണവും അത്യത്ഭുതകരവുമായ ഒരു സാധന ഗ്രന്ഥമാണ് രാമായണം. ഇതിലെ ഓരോ പ്രതീകങ്ങളെപ്പറ്റിയും അതിൻ്റെ തരത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളെപ്പറ്റിയും അടുത്ത ദിനങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓം കുബേരായ നമ. നമസ്തേ. താങ്ക് യു. മൈക്ക് തൊട്ടോ, മൈക്ക് തൊട്ടോ ഇല്ലല്ലോ.